അടുത്തത് നമുക്ക് എ എസ് പി ഡോട്ട് നെറ്റിലെ വെബ് സർവീസിൻ്റെ ഉപയോഗത്തെ പറ്റി പഠിക്കാം. അതായത് എ എസ് പി ഡോട്ട് നെറ്റിലെ വെബ് സർവീസ് രണ്ട് രീതിയിലാണ്. ഒന്ന് വെബ് ഫോം സർവീസ്. നമ്മൾ നേരത്തെ ചെയ്ത മെത്തേഡ് അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്തിരുന്ന എക്സാമ്പിൾസ് എല്ലാം വെബ് ഫോം സർവീസ് മെത്തേഡാണ്. രണ്ടാമത്തെ മെത്തേഡാണ് വെബ് സർവീസ്. അതായത് സെർവർ സൈഡിൽ എൻ്റർ ചെയ്യുന്ന വെബ് സെർവറിനെ അല്ലെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസിനെ ക്ലയൻറ്റ് ടു ക്ലയൻറ്റ് അല്ലെങ്കിൽ സെർവർ ടു ക്ലയൻറ്റ് റിലേഷനിലേക്ക് നമ്മൾക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. അതായത് സെർവർ സൈഡിലുള്ള ഡേറ്റയെ മറ്റൊരു സെർവറിലേക്ക് സെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊരു ക്ലയൻറ്റിലേക്ക് സെൻഡ് ചെയ്യാനോ മാത്രം ഉപയോഗിക്കുന്ന സർവീസാണ് വെബ് സർവീസുകൾ. എങ്ങനെയാണ് സെർവർ സൈഡിൽ ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ വെബ് സർവീസിൽ ക്രിയേറ്റ് ചെയ്ത ശേഷം ആ ഫംഗ്ഷൻ മാത്രമായി മറ്റൊരു സർവീസിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ക്ലയൻറ്റ് സിസ്റ്റത്തിലേക്ക് സർവീസായി നൽകുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം ഒരു വെബ് സർവീസ് ക്രിയേറ്റ് ചെയ്യുക. ഒരു വെബ് സർവീസ് ക്രിയേറ്റ് ചെയ്യുവാനായി ഫയൽ എന്ന മെനുവിൽ നിന്നും ന്യൂ എന്ന സബ് മെനുവിൽ നിന്നും പ്രൊജക്റ്റ് എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ എ എസ് പി ഡോട്ട് നെറ്റ് വെബ് സർവീസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമ്മൾ സാധാരണയായി ചെയ്യുന്ന ആപ്ലിക്കേഷൻ എ എസ് പി ഡോട്ട് നെറ്റ് വെബ് ആപ്ലിക്കേഷൻ ആണ്. എന്നാൽ വെബ് സർവീസ് ആണ് ആവശ്യമെങ്കിൽ ടെംപ്ലേറ്റ്സ് എന്ന ഈ ബോക്സിൽ നിന്നും എ എസ് പി ഡോട്ട് നെറ്റ് വെബ് സർവീസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ഇവിടെ ഇതേ രീതിയിൽ സർവീസ് വൺ ഡോട്ട് എ എസ് എം എക്സ് എന്ന സ്ക്രിപ്റ്റ് ഫയൽ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇതിൽ ഫംഗ്ഷൻ ജനറേറ്റ് ചെയ്യുവാൻ അല്ലെങ്കിൽ നമ്മൾക്ക് ആവശ്യമുള്ള ഡേറ്റാബേസ് കണക്ടിവിറ്റിയോ അല്ലെങ്കിൽ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനോ ക്രിയേറ്റ് ചെയ്യുവാൻ വേണ്ടി ക്ലിക്ക് ഹിയർ ടു സ്വിച്ച് ടു കോഡ് വ്യൂ എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്താ ഇവിടെ നമ്മൾ ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഈ കോഡ് വിൻഡോയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഫംഗ്ഷൻ ഇതേ രീതിയിലാണ്. ഇത് പബ്ലിക് ക്ലാസ് സർവീസ് വൺ എന്ന ഈ ക്ലാസ്സിനുള്ളിലാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ടൈപ്പ് ചെയ്യേണ്ടത്. ഇവിടെ വെബ് മെത്തേഡ് അതായത് പാരാമീറ്റർ വാല്യൂ എന്തിൽ റിസീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് വെബ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഇതേ രീതിയിൽ ടൈപ്പ് ചെയ്യുക. അതായത് പബ്ലിക് ഡബിൾ കൺവേർട്ട് വാല്യൂ. ഇതേ രീതിയിൽ നമ്മൾക്ക് ആവശ്യമുള്ള യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ നൽകിയിരിക്കുന്നത് കൺവേർട്ട് വാല്യൂ എന്ന ഈ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനാണ്. അതായത് ഈ ഫംഗ്ഷൻ്റെ ഉപയോഗം നമ്മൾ എൻ്റർ ചെയ്യുന്ന യു എസ് ഡോളറിനെ യൂറോ ആയി കൺവേർട്ട് ചെയ്യാനാണ്. അതിനാൽ ഇവിടെ കൺവേർട്ട് വാല്യൂ എന്ന ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഫംഗ്ഷൻ നെയിം ഉപയോഗിക്കാവുന്നതാണ്. ഈ ഫംഗ്ഷൻ നെയിം നമ്മൾ ഏത് സർവീസിൽ കോൾ ചെയ്യുന്നോ അവിടെ നിന്നും ഫംഗ്ഷനിലേക്ക് നമ്മളൊരു വാല്യൂ പാസ് ചെയ്യുന്നതാണ്. ആ പാസ് ചെയ്യുന്ന വാല്യൂ ഇവിടെ വാല്യൂ എന്ന ഈ ഡബിൾ വേരിയബിളിലേക്ക് റിസീവ് ചെയ്യുന്നതാണ്. ഇനി അതിനെ 0.81 ആയി മൾട്ടിപ്ലൈ ചെയ്ത ശേഷം ഇവിടെ നിന്നും സർവീസിലേക്ക് അല്ലെങ്കിൽ എവിടെയാണോ അത് കോൾ ചെയ്യുന്നത് അവിടേക്ക് റിട്ടേൺ ചെയ്യുന്നതാണ്. ഇതേ രീതിയിൽ നമ്മൾക്ക് ആവശ്യമുള്ള യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് വെബ് സർവീസിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾക്ക് ആവശ്യമുള്ള ഫംഗ്ഷൻ നെയിം നൽകാവുന്നതും നമ്മൾക്ക് ആവശ്യമുള്ള പാരാമീറ്റർ വാല്യൂ റിസീവ് ചെയ്യാവുന്നതാണ്. ഈ വാല്യൂ നമ്മൾ ക്ലയൻറ്റ് സൈഡിലെ വെബ് ഫോമിൽ നിന്നായിരിക്കും റിസീവ് ചെയ്യുന്നത്. ഇനി ഈ വെബ് സർവീസിൻ്റെ ഡി എൽ എൽ ഫയൽ ജനറേറ്റ് ചെയ്യുവാൻ വേണ്ടി ഫോം റൺ ചെയ്യുക. ഇവിടെ നമ്മൾക്ക് സർവീസ് ചെക്ക് ചെയ്യണമെങ്കിൽ കൺവേർട്ട് വാല്യൂ എന്ന ഈ ഫംഗ്ഷൻ നെയിമിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫംഗ്ഷൻ നെയിമാണ് ഇതേ രീതിയിൽ സർവീസ് ഡിസ്ക്രിപ്ഷനിൽ വരുന്നത്. കൺവേർട്ട് വാല്യൂ എന്ന ഈ ഫംഗ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നൽകിയിരിക്കുന്ന വെബ് ഫോം സൈറ്റ് ആയതുകൊണ്ട് ഇവിടെ പാരാമീറ്റർ വാല്യൂ പാസ് ചെയ്യാവുന്നതാണ്. അതിനാൽ പാരാമീറ്റർ വാല്യൂ ഇവിടെ ടൈപ്പ് ചെയ്യുക. ഇത് വാല്യൂ എന്ന പാരാമീറ്റർ വേരിയബിളിലേക്ക് പാസ് ചെയ്യുന്നതാണ്. ഇനി ഇൻവോക്ക് എന്ന ഫംഗ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സർവീസ് ഇൻവോക്ക് ചെയ്യുന്നതാണ്. ഇവിടെ എക്സ് എം എൽ ഫയലിൽ നമ്മൾ കൺവേർട്ട് ചെയ്ത ഔട്ട്പുട്ട് വാല്യൂ അല്ലെങ്കിൽ യൂറോയിലേക്ക് കൺവേർട്ട് ചെയ്ത ഔട്ട്പുട്ട് വാല്യൂ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. ഇനി ഈ വെബ് സർവീസ് കറക്റ്റായി ഇതേ രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെ ക്ലയൻറ്റ് സൈഡ് സർവീസിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള സർവീസിലേക്കോ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നോക്കാം. അതിനു മുമ്പായി സർവീസിൻ്റെ ഡിക്ലറേഷൻ നമ്മൾക്കൊന്നും കൂടെ നോക്കാം. ആദ്യമായി സർവീസ് ആഡ് ചെയ്ത ശേഷം അതായത് സർവീസ് വൺ ഡോട്ട് എ എസ് എം എസ് ആഡ് ചെയ്ത ശേഷം ഇതിൻ്റെ സ്വിച്ച് ടു കോഡ് വ്യൂയിലേക്ക് മാറുന്നു. ഇവിടെ നമ്മൾക്ക് ആവശ്യമുള്ള ഫംഗ്ഷൻസോ അല്ലെങ്കിൽ ഡേറ്റാബേസ് കണക്ടിവിറ്റിയോ നമ്മൾ യൂസർ ഡിഫൈൻ ഫംഗ്ഷനിൽ ഇതേ രീതിയിൽ നമ്മുടേതായിട്ടുള്ള ഫംഗ്ഷൻ നെയിം നൽകി ഡിക്ലെയർ ചെയ്യുന്നു അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്നു. അതിനുശേഷം ഈ ഫംഗ്ഷനെ നമ്മൾക്ക് മറ്റൊരു സർവീസിലേക്ക്
റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അതായത് ക്ലയന്റിലേക്ക് ഈ സർവീസ് മാത്രമായി ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതെങ്ങനെയാണ് ഒരു വെബ് ഫോമിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നോക്കാം. ഇതിനായി നമ്മൾ ജനറലൈസ് ചെയ്യുന്ന ഒരു ASP.NET വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുകയാണ്. ഇവിടെ ന്യൂ പ്രോജക്റ്റിൽ നിന്നും ASP.NET വെബ് ആപ്ലിക്കേഷൻ, അതായത് നമ്മൾ ജനറലൈസ് ചെയ്യുന്ന വെബ് ആപ്ലിക്കേഷൻ പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വെബ് സർവീസിനെ ഇതിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതിനായി വെബ് ആപ്ലിക്കേഷൻ നെയിമിൽ സൊല്യൂഷൻ എക്സ്പ്ലോററിലെ വെബ് ആപ്ലിക്കേഷൻ എന്ന ഈ ഹെഡിങ്ങിൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ആഡ് വെബ് റെഫറൻസ് എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾക്ക് ഏത് സർവീസാണോ ആഡ് ചെയ്യേണ്ടത് ആ സർവീസിൻ്റെ അഡ്രസ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനാൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത വെബ് സർവീസ് ഇവിടെ വീണ്ടും ഓപ്പൺ ചെയ്യുകയാണ്. ഇതൊരു സെപ്പറേറ്റ് പ്രൊജക്റ്റായി ഓപ്പൺ ചെയ്യുന്നു. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത പ്രൊജക്റ്റ് ഇതാണ്, വർക്ക് വെബ് സർവീസ്. ഇത് റീ ഓപ്പൺ ചെയ്യുകയാണ്. അതിനുശേഷം ഇതിനെ ഇവിടെ വർക്ക് ചെയ്യുക. ഇപ്പോൾ ഇന്റർനെറ്റ് എക്സ്പ്ലോറിൽ വന്നിരിക്കുന്ന വെബ് സർവീസിന്റെ ഈ പാത്ത്, ലോക്കൽ ഹോസ്റ്റ് പാത്ത് ഇവിടെ നിന്നും കോപ്പി ചെയ്യുക. അതിനുശേഷം നമ്മൾ വെബ് ഫോമിൽ ക്രിയേറ്റ് ചെയ്ത ആഡ് വെബ് റെഫറൻസ് എന്ന ഈ അഡ്രസ്സിലേക്ക് ഇതിനെ പേസ്റ്റ് ചെയ്യുക. ഇനി എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സർവീസിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന വെബ് സർവീസ് ഇവിടേക്ക് വന്നതായി കാണാം. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ വെബ്സൈറ്റിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ആഡ് റെഫറൻസ് എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതാ നമ്മൾ ക്രിയേറ്റ് ചെയ്ത വെബ് റെഫറൻസ് ഇവിടെ ആഡ് ചെയ്തതായി കാണാം, സൊല്യൂഷൻ എക്സ്പ്ലോറിലേക്ക് ആഡ് ചെയ്തതായി കാണാം. വെബ് റെഫറൻസ് കറക്റ്റായിട്ട് ആഡ് ചെയ്തെങ്കിൽ ഇവിടെ ലോക്കൽ ഹോസ്റ്റ് എന്ന് ഇതേ രീതിയിൽ സിമ്പിൾ ഡിസ്പ്ലേ ചെയ്ത് വരുന്നതാണ്. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫംഗ്ഷനെ മറ്റുള്ള ക്ലയന്റ് സിസ്റ്റത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾക്ക് ജനറൽ ഫോമിലേക്ക് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. ഇത് അറ്റാച്ച് ചെയ്യുന്ന രീതി ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം. ആദ്യം വെബ് സർവീസ് ക്രിയേറ്റ് ചെയ്ത ശേഷം ജനറൽ വെബ് ആപ്ലിക്കേഷനിൽ, അതായത് ASP.NET വെബ് ആപ്ലിക്കേഷനിൽ പ്രൊജക്റ്റിൻ്റെ സൊല്യൂഷൻ എക്സ്പ്ലോറിലെ ടൈറ്റിൽ ഹെഡിങ്ങിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആഡ് വെബ് റെഫറൻസ് എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ ചെയ്ത വെബ് സർവീസിൻ്റെ അഡ്രസ്, അതായത് വെബ് സർവീസ് എന്ന പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്ത ശേഷം അതിനെ റൺ ചെയ്യുക. ഇനി അതിൻ്റെ എക്സ്പ്ലോറിൽ വരുന്ന വെബ്സൈറ്റ് അഡ്രസ് അല്ലെങ്കിൽ ലോക്കൽ ഹോസ്റ്റ് അഡ്രസ് ഇതേ രീതിയിൽ കോപ്പി ചെയ്യുക. അതിനുശേഷം വെബ് ഫോമിൽ, നമ്മൾ ജനറലൈസ് ചെയ്യുന്ന വെബ് ഫോം ആപ്ലിക്കേഷനിലെ ആഡ് റെഫറൻസ് എന്ന ഈ ബോക്സിലെ അഡ്രസ്സിലേക്ക് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇനി വെബ് ഫോം സർവീസ് ഈ വിൻഡോയിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. അതിനുശേഷം ആഡ് റെഫറൻസ് എന്ന ഈ ബട്ടൺ സെലക്ട് ചെയ്യുക. ഇതേ രീതിയിൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വെബ് സർവീസിനെ നമ്മൾക്ക് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ജനറൽ വെബ് ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. വെബ് സർവീസിനെ കോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ASP.NET വെബ് ആപ്ലിക്കേഷൻ ഇതേ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അതായത് എൻ്റർ എമൗണ്ട് ഇൻ ഡോളേഴ്സ് എന്ന ടെക്സ്റ്റ് ബോക്സ് ഇവിടെ പ്ലേസ് ചെയ്ത ശേഷം അതിനെ യൂറോയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ദി കൺവേർട്ടഡ് എമൗണ്ട് ഈസ് എന്ന് ലേബൽ ഔട്ട്പുട്ടിലേക്ക് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ഇവിടെ കൺവേർട്ട് എന്ന ബട്ടണിൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വെബ് സർവീസിനെ എങ്ങനെ കോൾ ചെയ്തിരിക്കുന്നു എന്ന് നോക്കാം. ഇതിനായി ഇവിടെ ആദ്യം ഒരു ഇൻറ്റിജർ വേരിയബിൾ നൽകിയിരിക്കുന്നു. അതിനുശേഷം നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പ്രൊജക്റ്റ് നെയിമാണ് കോൾ വർക്ക് സർവീസ്. ഇവിടെ പ്രൊജക്റ്റ് നെയിം, നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന പ്രൊജക്റ്റ് നെയിം ആദ്യം ടൈപ്പ് ചെയ്യുക. ഡോട്ട് ലോക്കൽ ഹോസ്റ്റ് ഡോട്ട് സർവീസ്, അതായത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്ന വെബ് സർവീസ്. ഇവിടെ ലോക്കൽ ഹോസ്റ്റ് ഒന്ന് നമ്മൾ നേരത്തെ ആഡ് വെബ് റെഫറൻസ് എന്ന മെത്തേഡ് ഉപയോഗിച്ച് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. അതായത് അതിലെ സർവീസ് 1, അതിൻ്റെ ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഇക്വൽ ടു ന്യൂ കാൾ സർവീസ് ഡോട്ട് ലോക്കൽ ഹോസ്റ്റ് ഡോട്ട് സർവീസ് 1. അതായത് നമ്മളിവിടെ വെബ് ആപ്ലിക്കേഷൻ്റെ നെയിം വെബ് ആപ്ലിക്കേഷൻ 10 എന്ന് മാറ്റി കോൾ വർക്ക് സർവീസ് എന്ന് നൽകി. അതിനുശേഷം അതിൻ്റെ ഒബ്ജക്റ്റ് ആണ്, അതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്ന സർവീസിൻ്റെ ഒബ്ജക്റ്റ് ആണ് ഇവിടെ ഒബ്ജക്റ്റ് എന്ന് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്.
ഇനി ഇൻറ്റിജർ വേരിയബിളിലേക്ക് ടെക്സ്റ്റ് ബോക്സ് വണ്ണിൽ എൻ്റർ ചെയ്യുന്ന വാല്യൂവിനെ ഇൻറ്റിജറായി കൺവേർട്ട് ചെയ്ത ശേഷം ഇതേ രീതിയിൽ അസൈൻ ചെയ്യുന്നു. ഇനി നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഈ ഇൻറ്റിജർ വേരിയബിളിലേക്ക് ടെക്സ്റ്റ് ബോക്സ് വണ്ണിൽ എൻ്റർ ചെയ്ത വാല്യൂവിനെ കൺവേർട്ട് ചെയ്ത ശേഷം ഒബ്ജക്റ്റ് ഡോട്ട് കൺവേർട്ട് വാല്യൂ എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് വീണ്ടും കൺവേർട്ട് ചെയ്ത് വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുന്നു. ഇവിടെ കൺവേർട്ട് വാല്യൂ എന്ന ഈ ഫംഗ്ഷൻ ഒബ്ജക്റ്റ് എന്ന OBG എന്ന ഒബ്ജക്റ്റ് ഉപയോഗിച്ചാണ് ആക്സസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ വെബ് സർവീസിൽ ക്രിയേറ്റ് ചെയ്ത ഫംഗ്ഷൻ നെയിമാണ് കൺവേർട്ട് വാല്യൂ. ഇത് റിപ്പീറ്റ് ചെയ്ത് നമ്മൾക്ക് ഇവിടെ ഇതേ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. അതായത് ടെക്സ്റ്റ് ബോക്സ് വണ്ണിൽ എൻ്റർ ചെയ്ത നമ്പറിനെ ഇൻറ്റിജറായി കൺവേർട്ട് ചെയ്ത ശേഷം അതിനെ യൂറോയിലേക്ക് കൺവേർട്ട് ചെയ്ത് വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഫോമിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന LBL ഔട്ട്പുട്ട് എന്ന ലേബലിൻ്റെ ടെക്സ്റ്റ് പ്രോപ്പർട്ടി ഇതേ രീതിയിൽ സ്ട്രിംഗ് ആയി സെറ്റ് ചെയ്യുന്നു. അതായത് വാല്യൂ ഇൻ റുപ്പീസ് അല്ലെങ്കിൽ വാല്യൂ ഇൻ യൂറോ ഈസ് നമ്മൾ കൺവേർട്ട് ചെയ്ത വാല്യൂ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നു. ഒരു വെബ് സർവീസ് ഇതേ രീതിയിൽ സെർവർ സൈഡിൽ ഡിക്ലെയർ ചെയ്ത ശേഷം ക്ലയൻറ്റ് സൈഡിലേക്ക് സെൻഡ് ചെയ്യുന്ന വെബ് സർവീസിലേക്ക് അതായത് ജനറൽ ASP.NET വെബ് ആപ്ലിക്കേഷനിലേക്ക് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾക്ക് ഈ സർവീസിനെ വർക്ക് ചെയ്ത് നോക്കാം. ഇതാ ഇവിടെ ടെക്സ്റ്റ് ബോക്സ് വണ്ണിൽ നമ്മൾ എമൗണ്ട് ഡോളറിൽ എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം കൺവേർട്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇതാ കൺവേർട്ട് ചെയ്ത എമൗണ്ട് രണ്ടാമത്തെ ലേബലിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. ഇതേ രീതിയിൽ സെർവർ സൈഡിൽ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന വെബ് സർവീസിനെ നമ്മൾക്ക് ക്ലയൻറ്റ് സൈഡിലേക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്.